വരൾച്ച വിലയിരുത്താനെത്തിയ വിദഗ്ധ സംഘം കൃഷിവകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇടുക്കിയെ വരൾച്ചാ ബാധിത പ്രദേശമായി കണക്കാക്കി കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. എന്തായാലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കഴിഞ്ഞ ദിവസമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിദഗ്ധ സമിതി വരൾച്ച വിലയിരുത്തുവാൻ എത്തിയത്. കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി വരൾച്ചയുടെ ആധിക്യം നേരിട്ട് മനസ്സിലാക്കുകയും മണ്ണുൾപ്പെടെയുള്ളവ ശേഖരിച്ച് മണ്ണിന്റെ ഊഷ്മാവടക്കം പരിശോധിക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം കർഷകരുമായി സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം 9 റിപ്പോർട്ട് കൃഷിവകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇനിയും വെളിയിൽ വന്നിട്ടില്ല. എന്നാൽ ജില്ലയിലെ കാർഷിക മേഖല ചരിത്രത്തിലൊന്നുമില്ലാത്ത രീതിയിലുള്ള വരൾച്ചയാണ് നേരിട്ടതെന്നും 60% കൃഷി പൂർണ്ണമായും നശിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതിനോടൊപ്പം വരൾച്ച ബാധിത മേഖലയായി കണക്കാക്കി ഇടുക്കിയിലെ കർഷകർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുള്ളതായാണ് വിവരം. എന്താണെങ്കിലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കർഷകർക്ക് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. കർഷകർക്ക് സഹായകരമായ രീതിയിൽ ഉള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ഇനി കർഷകർക്ക് തുടർന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ നിലവിലെ ഇത്രവും വരെ ഉണക്ക്, അതായത് കാപ്പി വരെ ഉണങ്ങുന്ന ഒരവസ്ഥ ആദ്യമായിട്ടാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവൺമെന്റിന്റെ നടപടികൾ ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.